ஹலோ ஹை டியர் ஃப்ரெண்ட்ஸ், வளரെ சந்தோஷமாய ஒரு திவசமானு. காரணம் ഞങ്ങളുടെ ജോസ്കോയുടെ ഗൂഗിൾ റിവ്യൂ ഇന്നലെ 900 എത്തി വിത്ത് 5-സ്റ്റാർ റേറ്റിംഗ്. വളരെ സന്തോഷമുണ്ട്. ഇന്ന് 904 ആയിട്ടുണ്ട്. ബട്ട് എന്നാലും ആ സന്തോഷത്തിനെ പ്രമാണിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം 30 വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട്. ബിസിനസ് തുടങ്ങിയ നാൾ മുതൽ എനിക്കൊരു പ്രവണത ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വിസിറ്റേഴ്സിൻ്റെ ഡാറ്റ കീപ്പ് ചെയ്യുക, അവരുടെ അഭിപ്രായം എന്താണ്. അപ്പം അക്കാലം മുതലേ അതാത് കാലഘട്ടത്തിൻ്റെ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ ആ രീതികളനുസരിച്ച് എൻ്റെ കമ്പനിയിൽ, എൻ്റെ ഷോറൂമിൽ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നു. അപ്പോൾ അത് കാരണം ബിസിനസ്സിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് അവരുടെ അഭിപ്രായം അനുസരിച്ച് എനിക്ക് ചേഞ്ച് ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഗ്രോത്തിനെ വളരെയധികം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്കറിയാം. ഞാൻ എക്കാലവും ഇത് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്, കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഞാനൊരു ആദ്യത്തെ ലോക്ക്ഡൗൺ പീരീഡ് തുടങ്ങിയപ്പോഴാണ് ഞാനത് ഈ മാനുവലായിട്ട് ഫീഡ്ബാക്ക് എടുത്തിട്ട് കസ്റ്റമറെ വിളിക്കുക, ഡേറ്റ സ്കീപ്പ് ചെയ്യുക, ആ കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമ്മുടെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് പോരായ്മകളെയൊക്കെ നിവർത്തി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത്. ഒരു ലോക്ക്ഡൗണിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അതിനേതായിരുന്നാലും അപ്പോഴാണ് എനിക്കൊരു ഒരു ചിന്ത അങ്ങനെ ഉണ്ടായത്. ഗൂഗിൾ റിവ്യൂ ഉണ്ടല്ലോ, അത് പബ്ലിക്കായിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി സ്വയം നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റും. നമ്മളെപ്പറ്റി കസ്റ്റമർ പബ്ലിക്കായിട്ട് ഒരു റിവ്യൂ എഴുതുമ്പോൾ അതിനൊരു ജെനുവിനിറ്റി ഉണ്ടാവും. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ജെനുവിനായിട്ട് തോന്നും. ഇൻറ്റേർണലായിട്ട് നമ്മളൊരു ഡേറ്റ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മാത്രം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് നമുക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അല്ലാത്ത രീതിയിലാണെങ്കിൽ ഡിജിറ്റലാകുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് അറിയുന്നത്. അപ്പം എല്ലാവർക്കും അത് അറിയാൻ പറ്റും എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ റിവ്യൂവിനെ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ റിവ്യൂസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഞാൻ അവരെ പ്രൊസീഡ് ചെയ്തു, അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എനിക്കൊന്ന് ഒരു വർഷമേ ആയുള്ളൂ 900 റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയും വേഗം 1000 റീച്ച് ചെയ്യണം. കാരണം എൻ്റെ കസ്റ്റമേഴ്സ് എന്നെപ്പറ്റി പറയുന്ന ഒരു അഭിപ്രായമാണ് എൻ്റെ ഒരു വാല്യുബിളായിട്ടുള്ള ഒരു അസറ്റ്. അത് കണ്ടിട്ടാണ് എനിക്ക് അടുത്ത ഒരു സ്കെയിലിംഗ് ഓഫ് ബിസിനസ് നടക്കുന്നത്. പാഷനാണ്. കാരണം ഞാൻ കസ്റ്റമേഴ്സ് റിവ്യൂ, കസ്റ്റമറുടെ അഭിപ്രായം, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഞാൻ അത്രത്തോളം വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ് ഉയർത്തിയത്. കാരണം എന്തെങ്കിലും എന്നിലൊരു തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കസ്റ്റമർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി ഓപ്പണായിട്ട് അവരത് എഴുതട്ടെ എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ഓരോ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈച്ച് ആൻഡ് എവറി അക്കംപ്ലിഷ്മെൻറ്റ് ഞാൻ വളരെ കെയർഫുള്ളാണ്. ഞാനും എൻ്റെ എൻ്റെ ടീമും എപ്പോഴും റിവ്യൂ ഓറിയൻറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിവ്യൂ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളതിൽ ലാഭം, പണം, അല്ല നമ്മുടെ ഒരു ഈഗോ അല്ലെങ്കിൽ നമ്മുടെ യാതൊരു കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി അല്ല നമ്മളത് ചെയ്യുന്നത്. ഉള്ളി കസ്റ്റമർ ഓറിയൻറ്റഡ്, ഉള്ളി കസ്റ്റമർ സർവീസ് അല്ല. ആക്ച്വലി വി പ്രൊവൈഡ് സൊല്യൂഷൻ ത്രൂ അവർ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ റിവ്യൂ അങ്ങനെ കിട്ടുന്നത്. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട് 900 റിവ്യൂ എത്തിയതിൽ. ഇനി എനിക്ക് തോന്നുന്ന ഒരു മാസത്തിനകത്ത് വിൽ റീച്ച് 1000 റിവ്യൂസ് എത്തും. റിവ്യൂസ് എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഓരോ റിവ്യൂസും ഞാൻ ഡെയിലി വാച്ച് ചെയ്യാറുണ്ട്. നല്ല റിവ്യൂസ് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാനിതിൻ്റെ ഈ ജോസ്കോയുടെ MD എന്ന രീതിയിൽ ഞാൻ എൻ്റെ എൻ്റയർ ടീമിനെ ഞാൻ അങ്ങനെയാണ് വാർത്തെടുക്കുന്നത്, അവർക്ക് അവരെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങളെല്ലാവരുടെയും ഒരു സഹകരണം, ഞങ്ങളുടെ ഒരു ആക്ച്വലി ആ റിവ്യൂ എന്ന് പറയുമ്പം ഇതെൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ മൈൻഡിൽ ഉദിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഞാൻ എൻ്റെ ടീമിനകത്ത് കൊണ്ടുപോയി അവരുടെ സഹകരണത്തോടെയാണ് ഇത് സാധിക്കുന്നത്. മാത്രമല്ല, എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ കസ്റ്റമേഴ്സിനോട് ഒത്തിരി നന്ദി പറയാനുണ്ട്. കസ്റ്റമേഴ്സ് മാത്രമല്ല, എൻ്റെ ഷോറൂമിനകത്ത് വന്ന് കയറിയിട്ട് വാങ്ങിച്ചിട്ട് പോകുന്നവരുണ്ട്, വാങ്ങിക്കാതെ പോകുന്നവർ. ഈ വാങ്ങിക്കാതെ പോകുന്നവർ പോലും എനിക്ക് പിന്നീട് വന്ന് വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വാല്യുബിൾ ഫീഡ്ബാക്ക്സ് തരാറുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ഒന്നുകൂടെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് അകമഴിഞ്ഞ ഒരു നന്ദിയെ രേഖപ്പെടുത്തുന്നു. എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ ബലമില്ലാതെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ ടീം, എൻ്റെ എംപ്ലോയീസ് എല്ലാവരും ചേർന്നാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന്. അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് സപ്പോർട്ട് തരുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ ജോസ് ഷോപ്പ് ഇങ്ങനെ ഒരു ഇമ്പ്രൂവ് ആയി വരുന്നത്. ഇനിയും ഒത്തിരി 1000 reviews അല്ല, ഇനി 2000 reviews വരെ പോകണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. ആ റിവ്യൂസ് അത്രയും പോകണമെന്ന് പ്രതീക്ഷിക്കുമ്പം ഡേ ടു ഡേ ബിസിനസ്സിൽ ഡൈനാമിക്കായിട്ട് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, വെറൈറ്റി, ഒരു കോമ്പിറ്റൻസിയോടെ ആണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്, ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നത്. ഞാൻ ഈ 900 reviews ആക്ച്വലി റീച്ച് ആകാനായിട്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ കസ്റ്റമേഴ്സ് മാത്രമല്ല, എൻ്റെ പ്രിമിസസിൽ കയറി എൻ്റെ സ്റ്റോറിൽ കയറിയിട്ട് വാങ്ങിച്ചിട്ട് പോയവരുണ്ട്, കസ്റ്റമേഴ്സ് വാങ്ങിക്കാതെ പോയവരുണ്ട്. അത് വിസിറ്റേഴ്സ് അവരും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വെൽ വിഷസ്, എസ്പെഷ്യലി എൻ്റെ ഫാമിലി, എൻ്റെ വെൽ വിഷസ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ എംപ്ലോയീസ് എല്ലാവർക്കും എൻ്റെ ഒരു ആത്മാർത്ഥമായ നന്ദിയെ ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു.